നമസ്കാരം എല്ലാവർക്കും, ഗ്രീസറാണ്. ഇന്നത്തെ വീഡിയോ ഏത് പരീക്ഷകൾക്കും കോമ്പറ്റീറ്റീവ് എക്സാമിനും ഒക്കെ, പരീക്ഷ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറവി, അല്ലേ? എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സാറേ പഠിച്ചത് മറന്നുപോയി, അല്ലെങ്കിൽ പരീക്ഷ സമയത്ത് നമ്മൾ ചെന്നിരുന്നപ്പം ഞാൻ ആ കാര്യങ്ങളൊന്നും ആലോചിച്ചെടുക്കാം, ഇത് മറന്നുപോയി, ശേഷം ആ കണ്ടിന്യൂറ്റി കിട്ടിയില്ല, ഞാൻ പഠിച്ചല്ല, എനിക്ക് മറവിയാണ്. ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാം അത്യാവശ്യം ഓർമ്മശക്തി ഉണ്ട്, എനിക്ക് മറവിയാണ്. ഈ ഇതിനു വേണ്ടി കുറച്ച് വളരെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടിപ്സും ട്രിക്സുമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനും മത്സര പരീക്ഷകൾക്കും നമുക്ക് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ ജീവിതത്തിൽ ടോപ്പ് ലെവലിൽ നമ്മളെത്തും. അന്നേരം ഇങ്ങനെയുള്ള ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം അതാണ് നമുക്ക് വേണ്ടത്. അന്നേരം മറവി ഒരു രീതിയിൽ ഓർക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. ചില കാര്യങ്ങൾക്ക് മറവി നല്ലതാണ്. നമ്മൾ ചിലപ്പം ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമുക്ക് താല്പര്യമില്ല, അവിടെ നമുക്ക് മറവി നല്ലതാണ്. പല നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ, അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്തുള്ളവരുടെ മരണം വരുമ്പോൾ നമുക്കത് മറവി ഒരു അനുഗ്രഹമാണ്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മറവി പാടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. മറവി പാടില്ല, നന്നായിട്ടെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം. വളരെ ഒരു 100% എടുത്താൽ 2% പേർക്ക് അസാധാരണമായ മെമ്മറി പവർ ഉള്ളവരുണ്ട്, ഉറപ്പായിട്ടും. ബാക്കിയുള്ളവരെല്ലാം ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കണം. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടിപ്സും ട്രിക്സും ആയിട്ടുള്ള സാധനം. കാരണം എൻട്രൻസ്, ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ്, എൻട്രൻസ് വേറൊരു വ്യത്യസ്തമായ മേഖല, ഇങ്ങനെ പല പല എക്സാംസ് നമ്മൾ മുന്നോട്ട് ജീവിതത്തിലോട്ട് നേടുമ്പോൾ പ്രതിസന്ധി ഞങ്ങളുടെ മറവിയാണ്, ഞങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന എക്സ്ക്യൂസുകൾക്ക് വിട നൽകിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കേണ്ടത്. ഒന്ന്, എല്ലാത്തിനും ബ്രെയിനെ വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ എല്ലാത്തിനും നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. ഞാൻ ഈ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പല സ്കൂളുകളിലും പോകുമ്പോൾ ഞാൻ കുട്ടികളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കണ്ട സിനിമയിൽ, പ്രധാനപ്പെട്ട കണ്ട സിനിമ ഏതാണ്, അടുത്ത് കണ്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് കണ്ട സിനിമ ഏതാണ്, ആ സിനിമയിലെ നായകൻ്റെയും നായികയുടെയും ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് കുട്ടികൾ എല്ലാവരും മറവി അറക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ഈ പോക്കും മറവിയാണ്, എല്ലാവർക്കും, അത് പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാത്ത അങ്ങനെയൊന്നുമില്ല, എല്ലാവരും മറവിയുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് പ്രേമം സിനിമ, അതിനകത്തെ ക്യാരക്ടർ ഏതാ, നായകൻ ആരാണ്, നായിക ആരാണ്, ഡയലോഗ് പോലും കുട്ടികൾക്ക് കാണാപ്പാടമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് ഓർത്തിരിക്കാൻ, ആ പാട്ടുകൾ ഓർത്തിരിക്കുന്ന കാരണം? അന്നേരം അതിനുള്ള കാരണം നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി അതിനെ കണ്ടതാണ്. ഇവിടെ നമുക്ക് ചില വിഷയങ്ങൾക്ക് പല കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് അതിന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പഠിക്കത്തില്ല, അങ്ങനല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്താണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു കഴിവാണ്. ചില കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ശരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. ഉദാഹരണം, ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് നമ്മൾ ഫിസിക്സിലെ ഒരു ടഫായിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ഒരു വീഡിയോ കാണുന്ന പോലെ വളവുകളിലും ഒക്കെ ഇങ്ങനെ ഒരു വണ്ടികൾ വരുന്നു, ഉറപ്പായിട്ടും അവിടെ ആക്സിഡൻസ് ഉണ്ടാകാം, ആക്സിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ ആശയം നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ നമുക്ക് പറ്റും. ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് യുദ്ധങ്ങളുടെ കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു 50 മുതൽ 60% വരെ നമ്മുടെ മെമ്മറി അതിനെ കൂട്ടും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിഷ്വലൈസ് ചെയ്യുക, മെമ്മറി കൂട്ടാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ പല കുട്ടികളും വായിച്ച് പഠിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ബുക്ക് എടുക്കുന്നു, ബുക്ക് എടുത്തതിന് ശേഷം ചിലർ മനസ്സിൽ പഠിക്കും, ഒന്ന് സൗണ്ട് പുറത്ത് കേൾക്കത്തില്ല. അന്നേരം അച്ഛനമ്മമാരൊക്കെ പറയും, മുറുക്ക് വായിച്ചു പഠിക്കടാ, മുറുക്ക് വായിച്ചു പഠിക്കുക. ചിലർ 8 നാണം പോട്ടെ മുറുക്ക വായിച്ചു പഠിക്കും. അന്നേരം മനസ്സിൽ വായിച്ചു പഠിക്കുകയും വലിയ ബഹളം വെച്ച് പഠിക്കുകയല്ല, എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ. അങ്ങനെ വായിച്ച് പഠിച്ചുള്ള ഗുണം വീണ്ടും നമ്മുടെ മറവി എന്നുള്ളതും ബാക്കിയുള്ള എന്തെങ്കിലും നമ്മുടെ ഡിസ്ട്രാക്ഷൻ അതെല്ലാം നീക്കുകയും ചെയ്യും. നമ്മൾ ആ പഠിക്കുന്നതിലോട്ട് കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം,
വായിച്ച് പഠിക്കുന്നത് മെമ്മറിയും കോൺസെൻട്രേഷനും വളരെ കാര്യമായിട്ട് നമ്മുടെ കൂട്ടും. അന്നേരം നിങ്ങൾ വായിച്ച് പഠിക്കണം. വായിച്ച് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ മെമ്മറി ഒരു 25% കൂട്ടിയാൽ അല്ലെങ്കിൽ 30% കൂട്ടാൻ സഹായിക്കുന്നതാണ് എഴുതി പഠിക്കണം. വായിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു ഒരു ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒരു അരമണിക്കൂർ പഠിക്കുന്നു. അരമണിക്കൂർ പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് നിങ്ങൾ ഇതെല്ലാം പഠിച്ചൊന്ന് റിക്കോൾ ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് എഴുതി പഠിക്കുക. ദി ബെസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കാം നിങ്ങൾ വിജയിച്ചിരിക്കും. അത്രയും കാര്യങ്ങളൊന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കത്തില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത ഇന്നാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങൾ പരീക്ഷ കഴിയുന്നവരെ അത് 100% ഉറപ്പാണ്. പരീക്ഷ കഴിയുന്നവരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. പിന്നെ ടിപ്സും ഷോർട്ട് കട്ട്സും എപ്പോഴും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും ബെസ്റ്റ് കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണങ്ങൾ, ഞാനിപ്പം ഫിസിക്സിൽ തന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ടിപ്സും ഷോർട്ട് കട്ട്സും നമ്മൾ പഠിച്ചതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാൻ. ടിപ്സും ഷോർട്ട് കട്ട്സും വെച്ച് പഠിക്കാണ്ടിരിക്കരുത്. ഇപ്പം ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടതാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ഇപ്പം പെൻ RGB നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഇനി കൃത്യമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓർക്കും. പി ഫേസ്, ഇ എർത്തിങ്, എൻ ന്യൂട്രൽ. ഫേസിൻ്റെ കളറാണ് റെഡ്, എർത്തിങ്ങിൻ്റെ ഗ്രീൻ, ന്യൂട്രലിൻ്റെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ. അന്നേരം പെൻ RGB എന്ന് ഓർത്താൽ നമുക്ക് എർത്തിങ്ങിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാം ഗ്രീനാണ്, പെൻ ഫേസിൻ്റെ റെഡാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർത്ത് പെൻ RGB എന്ന് ഓർത്തിരുന്നാൽ മതി. അന്നേരം അത് വളരെ ഇലക്ട്രോണിക്സ് സാധനങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിക്കുന്നതാണ്. ഇതൊക്കെ ഓർത്തിരിക്കാൻ ഞാൻ സാധനം പഠിപ്പിക്കുന്നത് ഇപ്പം ഇങ്ങനെ പഠിപ്പിക്കും. മാസ്ക് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാംഗനീസ്, അലൂമിനിയം, സോഡിയം, ക്രോമിയം, അതിൻ്റെ കെമിക്കൽ ഫോർമുല അങ്ങനെയുള്ളതൊന്നും വെച്ചല്ല, പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. മാംഗനീസ്, അലൂമിനിയം, സോഡിയം, ക്രോമിയം. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ. നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ, നിക്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളൊക്കെ ഓർത്തിരിക്കണം. അതെ, ഇതിനാണ്ട് ഇങ്ങനെ ഓർത്തിരിക്കുക. ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ബിസിമ്യൂസ്, അതുപോലെ എന്ത് ബിസിമ്യൂസ്? ബിസ്മത്ത്, സിൽവർ, മെർക്കുറി, വാട്ടർ. വാട്ടറിൻ്റെ ഒക്കെ എച്ച്2 ആണ്. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് മതി. സിങ്ക്, അതെ, ഇവിടെ 4, 4, 8 എക്സാമ്പിൾ, ഇവിടെ 5 എക്സാമ്പിൾ, 13 എക്സാമ്പിളായി. എത്ര കാര്യങ്ങളായിട്ട് നമുക്ക് എന്തും വേണ്ടി കാര്യങ്ങൾക്ക് ഈ 3 വാക്കുകൾ പഠിച്ച് ഓർത്തിരിക്കാം. മാസ്ക്, നിക്സ്, ബിസിമ്യൂസ്, എന്തും വേണ്ടി മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. മാത്രമല്ല പലയിടങ്ങളിൽ നമുക്കിത് ഇതുപോലുള്ള പല കാര്യങ്ങൾക്ക് ടിപ്സ് ഷോർട്ട് കട്ട്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷനും മറവിയും, കോൺസെൻട്രേഷൻ കൂടും, മറവി വളരെ കുറയും. മറവി നന്നായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. നന്നായിട്ട് ഓർമ്മശക്തി കൂട്ടാം, കോൺസെൻട്രേഷൻ കൂട്ടാം. പിന്നെ ഉറപ്പായിട്ടും വേണ്ടത് ഒരു ഗ്യാപ്പ് കൊടുത്ത് പഠിക്കണം. ചിലരുണ്ട് കണ്ണിരുന്ന് ഞാൻ ഇനി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് പഠിക്കും, അങ്ങനല്ല. അങ്ങനെ പഠിക്കുന്നത് എപ്പോഴും ഫെയിലുറാണ്, പരാജയമാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമല്ല, ബ്രേക്ക് എടുത്ത് പഠിക്കുന്നതാണ് സ്മാർട്ടായിട്ട് പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ ലക്ഷണം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ പഠിച്ചു, 5 മിനിറ്റ് അതൊന്ന് റിവ്യൂ ചെയ്യണം, എപ്പോഴും ഒന്ന് റീകോൾ ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. എന്നിട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ആ 15 മിനിറ്റ് ബ്രേക്ക് ബ്രെയിനിന് ആവശ്യമുള്ളതാണ്. അതായത് ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കും, ബ്രെയിനിന് അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, റെസ്റ്റും കൊടുക്കണം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു 1.5 മണിക്കൂർ, 5 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ ഇങ്ങനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്താൽ എത്ര മണിക്കൂർ നമുക്ക് ബോറടിക്കാതെ പഠിക്കുകയും ചെയ്യും. ബോറടിക്കുക എന്നുള്ളത് കുട്ടികൾക്കിടയിൽ പറയുന്നത് ബോറടിച്ചു പഠിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ല, നമുക്ക് ബോറടിക്കാതെ പഠിക്കുകയും ചെയ്യും. പിന്നെ ബ്രേക്ക് വേറെ രീതിയിൽ എടുക്കാം. നമ്മുടെ ഉറക്കം നല്ലൊരു ബ്രേക്ക്, 8 മണിക്കൂർ ഉറങ്ങണം എന്നൊന്നും ഞാൻ പറയത്തില്ല, മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. രാത്രി കിടന്നുറങ്ങണം. ഉച്ചയ്ക്ക് ഇപ്പം ഞാനൊക്കെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, ചലഞ്ച് ചെയ്യുമ്പം ഉറപ്പായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കൂർ, അന്നേരം നിങ്ങൾ ഒരിക്കലും മൊബൈലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധ എടുക്കരുത്. സുഖമായിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങിക്കണം, സ്വപ്നം വെക്കണം, അങ്ങ് ഉറങ്ങിക്കണം. ആ ഉറക്കം നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക്
റീഫ്രഷ്നസ് തരും, നന്നായിട്ട് ബ്രെയിനെ വർക്ക് ചെയ്യും. മറവി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. വർക്ക് ആ സമയത്ത് വർക്ക് ചെയ്യരുത്, ബ്രെയിന് കൃത്യമായിട്ടൊരു റെസ്റ്റ്. നമ്മൾ അതിൽ റെസ്റ്റ് ആഗ്രഹിക്കത്തില്ലേ, അതുപോലെ ബ്രെയിനും റെസ്റ്റ് കൊടുക്കുക. നമ്മുടെ മെമ്മറിയും കൂടും, കോൺസെൻട്രേഷൻ കൂടും, കോമ്പറ്റീറ്റീവ് എക്സാമിന് സൂപ്പറായിട്ട് നമുക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ്. നമ്മൾ തന്നെ ഒരു ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പം എന്താണ് ഇനേഷ്യ ദി ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് മീൻ ബൈ ഇനേഷ്യ. നമ്മൾ തന്നെ വീണ്ടും ആൻസർ പറയാം. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതോടുകൂടി നമ്മുടെ മെമ്മറി എന്ത് ചെയ്യും, വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും ഉറപ്പായിട്ടും. അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിച്ചാൽ അവിടെ മെമ്മറി പവർ ഡബിൾ ആകും ഉറപ്പായിട്ടും. ഇതൊക്കെ 100% സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിച്ചാൽ, ഇനി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരാൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് അങ്ങ് വിചാരിച്ചോളാം, അങ്ങൊക്കെ ഇമാജിൻ ചെയ്ത് പഠിപ്പിക്കുക. എന്നാലും നിങ്ങൾക്ക് ഉറപ്പാണ് അവിടെ നിങ്ങളുടെ ഓർമ്മശക്തി കൂടും. മറവി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇല്ലാതാവുക എന്നുള്ളത് 100% ഉറപ്പാണ്. അന്നേരം ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നെ താൻ ചോദിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടും ഭയങ്കര കോൺഫിഡൻസ് ലെവലും നമുക്ക് അവിടെ തരും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ ഏത് സമയത്ത് പഠിക്കണം സാർ ഓർമ്മശക്തി കൂടാൻ. എപ്പോഴും ഞാൻ പറയുന്നൊരു ഉദാഹരണം എ ആർ റഹ്മാൻ ഞാൻ ഈ പലപ്പോഴും ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ ഇത് ഞാൻ എക്സാം എ ആർ റഹ്മാൻ്റെ റെക്കോർഡിങ് നടക്കുന്നത് പലപ്പോഴും പല ഗായകരും പറഞ്ഞിട്ടുള്ളത് അവർ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് എ ആർ റഹ്മാൻ്റെ റെക്കോർഡിങ് എപ്പോഴും പുലർച്ചെയാണ്, 1 മണിക്കും 2 മണിക്കും ഒക്കെയാണ്. കാരണം വളരെ നിശബ്ദമായിരിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ക്ലാരിറ്റി, മെമ്മറി ഇതെല്ലാം എന്ത് ചെയ്യും, കൂട്ടാൻ സഹായിക്കും, കോൺസെൻട്രേഷൻ എല്ലാം കൂട്ടാൻ സഹായിക്കും. അന്നേരം എ ആർ റഹ്മാൻ്റെ റെക്കോർഡിങ് എപ്പോഴും പുലർച്ചെയാണ്, ഒരു 1 മണി 2 മണി 3 മണി ആ സമയത്താണ്. അന്നേരം അതിൻ്റെ ഒരു പെർഫെക്ഷൻ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ഓസ്കാർ കിട്ടിയ ഒരു മ്യൂസിഷ്യനാണ് ഇനി എന്നുള്ളത് അല്ലേ. അന്നേരം അത്രമാത്രം പെർഫെക്ഷനിസ്റ്റ് ആകാൻ സാധിച്ച ചിലപ്പം അതായിരിക്കാം. അന്നേരം രാവിലെയാണോ രാത്രിയിലാണോ പഠിക്കാൻ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തേക്കുന്നത് രാവിലെ പഠിക്കുന്നതാണ്, പ്രത്യേകിച്ചും ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ. ഇനി കോമ്പറ്റീറ്റീവ് എക്സാം എടുക്കുമ്പോൾ ഏറ്റവും നമുക്ക് ടഫ് എന്ന് തോന്നുന്ന ഏത് കാര്യങ്ങളും രാവിലെ വായിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ മെമ്മറിക്ക് ഭയങ്കരമായിട്ടും പ്രയോജനം ചെയ്യും. അതിനെ അങ്ങ് ഇൻക്രീസ് ചെയ്ത് 100% വരെ നമ്മൾ എത്തിക്കും. അന്നേരം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏതിലും ഓർത്താൽ ഒരു ശീലമാക്കണം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാനുള്ള കാര്യങ്ങളാണ് ഈ എന്താണ് അശ്രദ്ധ. നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്, ഒരു അടുക്കും ചിട്ടയില്ല. നമ്മൾ രാവിലെ സ്കൂളിൽ പോകാൻ നേരം നമ്മൾ പറയുന്നൊരു കാര്യമാണ് എൻ്റെ പേന കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ കീ കാണുന്നില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛനും പറയുമായിരിക്കും, ചിലപ്പോൾ മെമ്പർ അതത് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായി എന്നെങ്കിലും പറയാം. നമുക്ക് അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അതെന്താ, നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചല്ല ഇതൊന്നും വെക്കുന്നേ. പലരും പലയിടത്ത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അന്നേരം ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുക്കും ചുറ്റോടുകൂടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് ഇന്നടത്ത് ഇന്നത് വെക്കും, ഇന്നടത്തെല്ലാം ഇങ്ങനെ വെക്കും. പലരും കൃത്യം എന്തൊരു അടുക്കും ചിട്ടയായിരിക്കും പലർക്കും. ആ അടുക്കും ചിട്ടയും നമ്മുടെ ബ്രെയിനിൻ്റെ വളരെ കോൺസെൻട്രേഷനും മറവി കുറയ്ക്കുകയും മറവി ഓർമ്മശക്തി ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്യും. ഈ അടുക്കും ചിട്ടയും പോലെ തന്നെയാണ് പഠിത്തു ഓരോന്നിപ്പം നമ്മളൊരു കാര്യം പഠിക്കാൻ അങ്ങോട്ടിരിക്കുന്നു, അന്നേരം തന്നെ കുറച്ചങ്ങോട്ട് പഠിച്ചതിന് ശേഷം ഓ ഇനി ഫിസിക്സ് ഇവിടെ വെച്ച് നിർത്താം, ഇനി ഞാൻ കെമിസ്ട്രി പഠിക്കും. അത് അടുക്കും ചിട്ടയില്ലായ്മയാണ്. ഒരെണ്ണം നമ്മൾ തുടങ്ങി, നമ്മൾ ആദ്യമേ രാവിലെ തുടങ്ങുമ്പോഴേ നമ്മൾ ഇന്ന സമയം കൊണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അത് പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു അടുക്കും ചിട്ടയുടെ ഭാഗമാണ്. അങ്ങനെ പഠിച്ച് നമ്മൾ ലെവലാണ്. അതിനാണ് എപ്പോഴും സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്ന സാധനം. അത് നിങ്ങൾക്ക് ടെൻഷനല്ല, പക്ഷേ റിലാക്സേഷനാണ്. നമ്മൾ നന്നായിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം അടുക്കും ചിട്ടയും എല്ലാത്തിനും അത് ബ്രെയിനും ഭയങ്കര ഇഷ്ടമാണ്. ബ്രെയിന് വളരെ അതിനെ ഇഷ്ടത്തോടുകൂടി നമ്മൾ സ്വീകരിക്കും. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാ വിജയികളുടെയും എല്ലാ ടോപ്പായിട്ടുള്ള വിജയികളുടെയും എപ്പോഴും ആരും പറയാത്ത കാര്യങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ ഓർമ്മശക്തി കൂട്ടാൻ, അല്ലാതെ ആയുർവേദ മരുന്നോ ഇംഗ്ലീഷ് മരുന്നോ ഒക്കെ കഴിച്ച് ഓർമ്മശക്തി നമുക്ക് കൂട്ടാം എന്നൊന്നും വിചാരിക്കരുത്. അതൊക്കെ ഒന്നുമല്ല, നമുക്ക് കൃത്യമായിട്ടും ഇങ്ങനെയുള്ള നമ്മുടെ ഡെയിലി റൊട്ടീൻസിൽ വരുന്ന മാറ്റങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചു പോയാൽ ഏത് പരീക്ഷയ്ക്കും ഏത് കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യാം, 100% സക്സസ് ആവും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. അന്നേരം ഉറപ്പായിട്ട് നിങ്ങളത് പാലിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും
ഒരു എക്സാംസിനും നിങ്ങൾ തോക്കത്തിൽ നിന്നല്ല 100% മാർക്സ് മേടിക്കും. അതായത് അങ്ങനെ വിജയികളായിട്ട് നമ്മുടെ ഒക്കെ പഠനങ്ങളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. എത്രയോ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ കിടക്കുന്നു, അന്നേരം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എത്രയോ ഇൻ്റർവ്യൂസ് കിടക്കുന്നു, അന്നേരം അതെല്ലാം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ എല്ലാം വിജയം പറ്റും. അന്നേരം എല്ലാ കാര്യത്തിലും നെവർ എവർ ഗിവ് അപ്പ്, ഒരിടത്തും തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മൾ എല്ലാത്തിനും വിജയികളാകും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എല്ലായിടത്തും ടോപ്പ് എത്താൻ സാധിക്കും. അതിനകത്ത് സംശയമില്ല. ഇതെല്ലാം പാലിച്ചുകൊണ്ട് പഠിക്കാൻ ഇരിക്കുക, നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്. സംശയമില്ല, ഇതെല്ലാം സക്സസ് ആയിട്ടുള്ളവരുടെ സ്റ്റോറീസാണ്, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എടുത്തു നോക്കുക. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അന്നേരം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് മറവി ഇല്ല, നമുക്ക് മറവിയില്ല. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മറവിയൊക്കെ പോയി, ഓർമ്മശക്തി കുതിച്ചു കയറി എന്ന് നിങ്ങൾ പറയും, ഉറപ്പാണ്. അന്നേരം വീഡിയോ നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കേ.